കെ പി സി സി എക്സിക്യൂട്ടീവ് യോഗം തിരുവനന്തപുരത്ത് ചേരുകയാണ് കേരളത്തിന്റെ ചുമതല ഏറ്റെടുക്കുന്ന എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് യോഗത്തിന് മുന്നോടിയായി ദീപാദാസ് മുൻഷി വി ഡി സതീശൻ ബെന്നി ബെഹനാൻ കെ സി ജോസഫ് എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തി ഗ്രൂപ്പുകളോടുള്ള അവഗടന ഉൾപ്പെടെ എ ഗ്രൂപ്പ് നേതാക്കൾ അറിയിച്ചു ഹരി മോഹൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന് ഹരി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തന്നെയാണോ കെ പി സി സി എക്സിക്യൂട്ടീവ് യോഗത്തിന്റെ പ്രധാന അജണ്ട അതുപോലെ തന്നെ ദീപാദാസ് മുൻഷിയുടെ കോൺഗ്രസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ എന്തൊക്കെയാണ് ചർച്ചയായത് ദിവ്യ ഒരു അസാധാരണമായിട്ടാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടന്നത് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് കാരണം മണിക്കൂറുകൾ മാത്രം ബാക്കി നൽകിയത് അതായത് എക്സിക്യൂട്ടീവ് യോഗം പത്ത് മണിക്ക് തുടങ്ങാൻ വേണ്ടിയിരിക്കുന്നു ഒരു എട്ട് കൂടി തന്നെ ദീപാദാസ് മുൻഷി താമസിക്കുന്ന ഹോട്ടലിൽ എത്തിക്കൊണ്ട് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ പ്രത്യേകിച്ച് എ ഗ്രൂപ്പിലെ നേതാക്കളായിട്ടുള്ള ബെന്നി ബഹനാനും കെ സി ജോസഫും അവരെ കാണുന്നു കൂടിക്കാഴ്ച നടത്തുന്നു അവരോട് ചില കാര്യങ്ങൾ പറയുന്നു പ്രധാനമായിട്ടും ഇവർ ഉന്നയിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് ഗ്രൂപ്പുകളോടുള്ള അവഗണന എന്നുള്ള നിലയ്ക്കുള്ള കാര്യങ്ങളാണ് അതായത് പ്രധാനമായിട്ടും കെ പി സി സി നടത്തിയിട്ടുള്ള ബ്ലോക്ക് മണ്ഡലം പുനഃസംഘടനയിൽ വേണ്ടത്ര പ്രാതിനിധ്യം തങ്ങൾക്ക് കിട്ടിയില്ല ഗ്രൂപ്പുകളോട് അവഗണനയാണ് നേതൃത്വം പുലർത്തുന്നത് എന്നുള്ള കാര്യമാണ് ഇവർ പ്രധാനമായിട്ടും അവതരിപ്പിച്ചത് അതിനുശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും പ്രത്യേകമായി ദീപാദാസ് മുൻഷിയെ കണ്ടിട്ടുണ്ട് ഈ യോഗത്തിൽ ഉയർത്താൻ സാധിക്കാത്ത അല്ലെങ്കിൽ യോഗത്തിൽ പറയാൻ പറയണ്ട എന്ന് തീരുമാനിച്ചിട്ടുള്ള ചില വിഷയങ്ങൾ ഇവരുമായി പങ്കുവയ്ക്കുക എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതൃത് നേതാവ് ഉദ്ദേശിച്ചിരുന്ന അപ്പോൾ ഇവരുമായിട്ടുള്ള കൂടിക്കാഴ്ച നടന്നതിന് ശേഷമാണ് എക്സിക്യൂട്ടീവ് യോഗത്തിലേക്ക് എല്ലാവരും എത്തിയത് രമേശ് ചെന്നിത്തല മാത്രമാണ് എത്താതിരിക്കുന്ന ഒരു നേതാവ് അദ്ദേഹം വർക്കല ശിവഗിരിയിൽ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം എക്സിക്യൂട്ടീവ് യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്ന വി എം സുധീരനാണ് ഏറെ നാളായി ഇത്തരം യോഗങ്ങളിൽ ഒന്നും പങ്കെടുക്കാതിരിക്കുന്ന വി എം സുധീരൻ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് യോഗത്തിൽ പ്രധാനമായിട്ടും ചർച്ചയാവുക ലോക്സഭാ തെരഞ്ഞെടുപ്പും അതിന്റെ മുന്നൊരുക്കങ്ങളും യാണെങ്കിൽ പോലും ഇപ്പോൾ ഏറ്റവും അടിയന്തരമായി തീരുമാനമെടുക്കേണ്ട മറ്റൊരു കാര്യം കൂടി നേതൃത്വത്തിന് മുന്നിലുണ്ട് അതായത് അതിൽ അത് എന്ന് പറയുന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ നാളെ ഈ ചികിത്സയുടെ ആവശ്യത്തിനായി അമേരിക്കയ്ക്ക് പോവുകയാണ് ചികിത്സയ്ക്ക് മുന്നോടിയായിട്ടുള്ള ചില പരിശോധനകളുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം നാളെ അമേരിക്കയ്ക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് എക്സിക്യൂട്ടീവ് വിളിച്ചു ചേർക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അപ്പോൾ ഈ എക്സിക്യൂട്ടീവിൽ കെ പി സി പ്രസിഡന്റിന്റെ അസാന്നിധ്യത്തിൽ എന്താകും ആരെ ചുമതലപ്പെടുത്തും എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് കരുതുന്നത് പകരം നേതൃത്വം പകരം ആർക്കെങ്കിലും ചുമതല നൽകണം എന്നുള്ളൊരു ആവശ്യം പല നേതാക്കളും ഉന്നയിക്കുന്നുണ്ട് പക്ഷേ അത് ചിലപ്പോൾ സാധ്യമായി എന്ന് വരില്ല പകരം അഡ്ഹോ കമ്മിറ്റി രൂപ രൂപീകരിക്കുക എന്നുള്ളതായിരിക്കും പകരം നടക്കാൻ പോകുന്ന ഒരു കാര്യം എന്തായാലും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എക്സിക്യൂട്ടീവ് കഴിഞ്ഞതിനു ശേഷം നേതാക്കൾ തന്നെ വ്യക്തമാക്കുമെന്നുള്ളതാണ് കരുതുന്നത് മറ്റൊന്ന് ഈ കേരള യാത്രയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ജനുവരിയിൽ കേരള യാത്ര കെ പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചേർന്ന് കേരളത്തിൽ ഉടനീളം നയിക്കും എന്നുള്ള കാര്യം നേരത്തെ തന്നെ കെ പി സി സി വ്യക്തമാക്കിയിരുന്നു ഈ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് അതായത് യാത്രയുടെ തീയതിയുമായി ബന്ധപ്പെട്ട് ചില ആശയക്കുഴപ്പങ്ങളുണ്ട് കാരണം നിയമസഭ തുടങ്ങാനിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് കേരള യാത്ര വെച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും യാത്ര നയിക്കേണ്ടതിൽ ഒരാളായ പ്രതിപക്ഷ നേതാവിന് പങ്കെടുക്കാൻ സാധിക്കില്ല മാത്രമല്ല എം എൽ എമാരുടെയും എം പിമാരുടെ എം എൽ എമാരുടെ അസാന്നിധ്യം ഉണ്ടാകും യോഗത്തിൽ അതുകൊണ്ട് തന്നെ ഇതിന്റെ തീയതി എല്ലാവർക്കും അനുചിതമാകുന്ന ഒരു നിലയിലേക്ക് എത്തിക്കണം ഒപ്പം തന്നെ ഈ യാത്രയിൽ വളരെ കൃത്യമായി സർക്കാരിനെതിരായ സർക്കാരിന്റെ സർക്കാരിനെതിരെ പ്രതിപക്ഷം ഇതുവരെ ഉന്നയിച്ചിട്ടുള്ള എല്ലാ ആരോപണങ്ങളെയും വിളിച്ചെത്തു കൊണ്ടുവരുന്നതായിരിക്കണം എന്നൊക്കെയുള്ള വളരെ കൃത്യമായിട്ടുള്ള കൂടിയായിരിക്കും യാത്ര നടത്തുക അക്കാര്യങ്ങളിലെ ഒരു അന്തിമ രൂപം എക്സിക്യൂട്ടീവിന് ശേഷം ഉണ്ടാകുമെന്നുള്ളതാണ് കരുതുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ യുവജന സംഘടനകളെ സജീവമാക്കി നിലനിർത്തുന്നതിന്റെ ഭാഗമായി പ്രതിപക്ഷ നേതാവ് ഒരു യോഗം വിളിച്ചു ചേർത്തിരുന്നു അപ്പോൾ അതിനുശേഷം ഇപ്പോൾ കെ പി സി എക്സിക്യൂട്ടീവ് യോഗവും നടക്കുന്നു എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പും വരുന്ന ദിവസങ്ങളിലെ കേരള യാത്രയും ഒക്കെ തന്നെയായിരിക്കും എക്സിക്യൂട്ടീവിൽ പ്രധാനമായിട്ടും ചർച്ചയാവുക